അനുഭവങ്ങൾ. നന്ദന. നന്ദനാരുടെ അനുഭവങ്ങൾ എന്നുള്ള നോവലിൻ്റെ ആദ്യത്തെ അധ്യായമാണ് ഉറക്കമില്ലാത്തവരുടെ രാത്രി. അപ്പോൾ ഉറക്കമില്ലാത്തവരുടെ രാത്രി എന്നുള്ള അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഉറക്കമില്ലാത്തവരുടെ രാത്രി രണ്ട് തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. ഒന്ന്, കാവൽക്കാരായി നിൽക്കുന്ന വിഭാഗം, അവർക്ക് രാത്രി ഉറക്കമില്ല. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്വസ്ഥജീവിതമില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ടവരാണ്. അപ്പം അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ കഥ പറയുകയാണ് നന്ദനാർ ചെയ്യുന്നത്. ജീവിക്കണം എന്ന വാക്യത്തോടുകൂടിയാണ് അനുഭവങ്ങൾ എന്നുള്ള നോവൽ ആരംഭിക്കുന്നത്. അപ്പോൾ ജീവിക്കണമെന്ന് തീർച്ചപ്പെട്ടു കഴിഞ്ഞ മാതിരിയാണ്. എത്ര തന്നെ ആഗ്രഹിച്ചിട്ടും മരണത്തിൻ്റെ മണം പോലും തൻ്റെ അടുത്തെത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മരണം തന്നിൽ നിന്ന് എത്രയെത്രയോ അകലെയാണ്. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ മരിക്കണം എന്നുള്ള ആഗ്രഹം, ജീവിക്കണം എന്നുള്ളതല്ല മരിക്കണം എന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹം അവസാനിപ്പിച്ചിട്ട് എല്ലാം തകർത്തുകൊണ്ട് എല്ലാതിനെയും അതിജീവിച്ചുകൊണ്ട് ഒരു പ്രത്യാശ, ഇനി മരണത്തിലേക്കില്ല, ഞാൻ എന്തായാലും ജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, അത് നേടിയെടുത്ത കഥാപാത്രത്തെയാണ് നമ്മളുടെ മുമ്പിൽ ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ മരണം ഒരുപാട് അകലെയാണ്. അപ്പം അതുകൊണ്ട് തനിക്കൊരിക്കലും മരണത്തെ പുൽകാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ മരണത്തെ പുൽകാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ട് എന്നും പരാജയത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുകയാണ് എന്നുള്ള ആ ഒരു പ്രത്യാശ നമുക്ക് ആ വാക്കുകളിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനുശേഷം ഏതാണ് സന്ദർഭം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇരുട്ടും മഴയും ഉള്ള രാത്രിയാണെങ്കിലും മുറിയുടെ ജനലഴികൾ പിടിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഗോപി ഇങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകിയത്. അപ്പോൾ ഗോപിക്ക് മരണത്തോടുള്ള മമത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മരണത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗോപി. അപ്പോൾ ബുദ്ധി ഉറച്ചത് മുതലേ അത് ഉണ്ട്. കാലം ചെല്ലും തോറും ഈ ഇഷ്ടം വർദ്ധിച്ചു വരെ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വളരും തോറും മരണം തന്നിൽ നിന്ന് അങ്ങനെ അകന്നു പോവുകയാണ് എന്ന് ഗോപിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് ഗോപി ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇനി മരിക്കാനായിട്ട് തനിക്ക് കഴിയില്ല, അതുകൊണ്ട് താൻ എന്തായാലും ഇനി ജീവിക്കുക തന്നെ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഗോപി വന്നത്. അപ്പോൾ മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുക, എത്ര കാലം ഈ ജീവിതം ഇങ്ങനെ തുടരേണ്ടി വരും എന്ന് ഗോപി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം മരണത്തെ പുൽകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു, അപ്പോഴൊന്നും മരണം തന്നെ വന്ന് പുൽകിയില്ല. അപ്പം അതുകൊണ്ടാണ് വീണ്ടും ജീവിക്കാനായിട്ട് വിചാരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് വരെയുള്ള തൻ്റെ ജീവിതത്തിലേക്ക് ഗോപി ആ സമയത്തൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത്? അപ്പോൾ ജനനം തൊട്ട് തന്നെ തുടങ്ങാമെന്ന് പറയുന്നത് എന്നാണ് ജനനം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇത് കൊല്ലം ഏതാണ്, മാസം ഏതാണ്? അപ്പോൾ ഇംഗ്ലീഷ് കൊല്ലവും മാസവും 1944 ജൂലൈയാണ്. മലയാളമോ? മലയാളം 1119 മിഥുന മാസം. അങ്ങനെ അതിനെക്കുറിച്ച് കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് തനിക്ക് 18 വയസ്സായത്. അപ്പോൾ ജനനത്തെക്കുറിച്ച് വീണ്ടും ഒരു കണക്ക് കൂട്ടൽ അവിടെ ഉണ്ടായിരിക്കുകയാണ്. 1926 ജൂലൈ മാസത്തിലാണ് തൻ്റെ ജനനം എന്ന് പറയുന്നത്. അതേപോലെ മലയാളം 1101 മിഥുന മാസത്തിലും ആവാം. അപ്പോൾ 18 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മഴ പെയ്യുന്ന മിഥുന മാസത്തിലാണ് താൻ ജനിച്ചത് എന്നിങ്ങനെ കഥാപാത്രം ചിന്തിക്കുന്നുണ്ട്. അപ്പം മിഥുന മാസം അത് തൻ്റെ ജന്മമാസമായതുകൊണ്ടാണോ ആ മാസത്തോട് തനിക്കൊരു താല്പര്യം എന്ന് ചിന്തിക്കുന്നത്. അപ്പം തന്നെ പറയുന്നുണ്ടല്ല പിന്നെ എന്താണ് അതിന് കാരണം. അപ്പം മിഥുന മാസത്തിൻ്റെ അപ്പുറത്ത് മാസമായിട്ടുള്ള ഇടവ മാസത്തിലാണ് മഴ പെയ്ത് തുടങ്ങുന്നത്.
അപ്പം അങ്ങനെ മഴ പെയ്തു തുടങ്ങുമെങ്കിലും ഭൂമിയുടെ ദാഹം തീർന്നിട്ടുണ്ടാവില്ല. മിഥുന മാസത്തിൻ്റെ ഇപ്പുറത്താണെങ്കിൽ കർക്കിടക മാസമാണ്. അപ്പോൾ അപ്പോഴെപ്പോഴും ഇരുണ്ട ദിഗ്മുഖങ്ങളും തോരാത്ത മഴയുമാണ് കർക്കിടകത്തിലുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് കർക്കിടകം എന്ന് പറഞ്ഞാൽ അതൊരു പഞ്ഞ മാസവും കൂടിയാണ്. മിഥുന മാസമാണെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് ഭൂമിയുടെ ദാഹമൊക്കെ തീർന്ന് തണുത്ത ഭൂമി, മണ്ണിനടിയിലാണെങ്കിൽ കിടന്നിട്ടുള്ള വിത്തുകളൊക്കെ മുളച്ച് അതൊക്കെ നാമ്പെടുത്ത് നല്ല ഹരിതാപമായിട്ടുള്ള ഭൂവിഭാഗമായിട്ട് ഭൂമി മാറും. സുഖകരമായിട്ടുള്ള ചൂടും തണുപ്പും ഒക്കെയാണ് ആ സമയത്ത് ഉണ്ടാവുക. പിന്നെ പ്രകൃതി ആകെ ഒരു മനോഹാരിത പ്രകൃതിയിലാകെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് മിഥുന മാസത്തോട് തനിക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായത് എന്നിങ്ങനെ ഗോപി വിചാരിക്കുന്നുണ്ട്. അത് ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് എന്തൊരു വിശപ്പാണ്. അപ്പോൾ ഗോപി എന്തുകൊണ്ട് മരണത്തെ പുൽകാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആഗ്രഹത്തിൻ്റെ കാരണം പറയുന്നുണ്ട് എന്തൊരു വിശപ്പാണ്. ഇന്ന് അന്നത്തിൻ്റെ വെള്ളം പോലും കണ്ടിട്ടില്ല. ഇന്നലെ വല്ലതും കഴിച്ചുവോ ഓർക്കുന്നില്ല. മുഴു പട്ടിണിയും അരപ്പട്ടിണിയുമായി ദിവസങ്ങൾ നീങ്ങുമ്പോൾ എന്ന് എപ്പോൾ എന്തു കഴിച്ചുവെന്ന് ഓർക്കാൻ വിഷമമാണ്. വയർകടയുന്നു. വിത്തും കാമ്പുമെല്ലാം തുരന്നെടുത്ത മത്തനെ പോലെയാണോ വയറ്? ഉമിനീരിറക്കിയെങ്കിലും ഇറക്കിയിട്ടെങ്കിലും തൊണ്ടയൊന്നു നനയ്ക്കാമെന്ന് വെച്ചാൽ വായിൽ ഒരു നനവ് പോലും ഇല്ലല്ലോ. ഉണങ്ങിയ പ്ലാവില പോലെയുള്ള വായ. അപ്പോൾ ഇതാണ് മരണത്തെ പുൽകാനുള്ള നന്ദ ഗോപിയുടെ കാരണം. അപ്പോൾ ഗോപി താനിങ്ങനെ എന്തായാലും ജീവിക്കണം, മരിക്കാനായിട്ട് നോക്കിയിട്ട് എനിക്ക് മരിക്കാനായിട്ട് പറ്റുന്നില്ല, അപ്പോൾ ഇനി ഏതായാലും ഞാൻ ജീവിതത്തെ പുൽകാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന് ഗോപി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാൻ ഗോപിയെ പ്രേരിപ്പിച്ചത് എന്ത് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഉമിനീരിറക്കണമെങ്കിൽ പോലും വായയിൽ വെള്ളം വരാത്ത ഒരവസ്ഥയായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ സമയം എത്രയായി കാണും എന്നാണ് എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞുകൂടാം ഈ പെരുമഴയത്ത് കൂരാക്കൂരി ഇരുട്ടത്ത് സമയം എങ്ങനെ അറിയാനാണ്? മഴയുടെ ശബ്ദമില്ലെങ്കിൽ തൊട്ടടുത്ത നാലുകെട്ടിലെ ക്ലോക്ക് അടിക്കുന്നത് കേൾക്കാമായിരുന്നു. ഇപ്പോൾ അതിനും നിവൃത്തിയില്ല. ഉടൻ തന്നെ ഗോപി ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. സമയം അറിഞ്ഞിട്ട് ഈ രാത്രിയിൽ എന്തു വേണം? വല്ലയിടത്തും പോകാനുണ്ടോ? വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ വെറുതെ സമയത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അത് ഗോപിയിൽ ഉണ്ടാവുകയാണ്. പക്ഷേ ആ സമയം തന്നെ ഗോപി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തിനാണിപ്പോൾ സമയം. അപ്പോൾ അതിൻ്റെ മുമ്പ് എങ്ങനെ പറഞ്ഞു, അപ്പുറത്തുള്ള നാലുകെട്ടിലെ ക്ലോക്ക് അടിക്കുന്നത് കേൾക്കാമായിരുന്നു. അപ്പോൾ അപ്പുറത്ത് വിശപ്പറിയാത്ത സമൃദ്ധിയുടേതായിട്ടുള്ള ഒരു നാലുകെട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാതെ വിശന്നിരിക്കുന്ന ഒട്ടിയ വയറുമായിട്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖം കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പം അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആളുകളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കഥാപാത്രം ചെയ്യുന്നത്. അപ്പം സമയമറിയണമെന്ന് വെറുതെ തോന്നുന്നു എന്ന് മാത്രം. അപ്പോൾ വയറ് വിശക്കുമ്പോൾ സമയം പോകുന്നില്ലെന്ന് തോന്നും. ആമയുടെ ഗതിവേഗമാണ് അപ്പോൾ സമയത്തിന്. മുറിയിൽ അവനെ കൂടാതെ അമ്മയും അനുജൻ രാമൻകുട്ടിയും അനുജത്തിയും ആളുകുട്ടിയുമുണ്ട്. അനുജനും അനുജത്തിയും കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങുന്നു. ആരോഹണ അവരോഹണ ക്രമത്തിലുള്ള കൂർക്കം വലി. വയറു നിറഞ്ഞ അവർക്ക് ഉറങ്ങാനൊട്ടും പ്രയാസം ഉണ്ടാവില്ല. കിടക്കേണ്ട താമസം ഉറങ്ങുകയായി. കോലോത്തെ വലിയമ്മയുടെ ദയ കൊണ്ട് രാമൻകുട്ടിയും നാലുകെട്ടിലെ ചെറിയമ്മയുടെ ദയ കൊണ്ട് മാളുക്കുട്ടിയും വയറു വിശക്കാതെ കഴിയുന്നു. രാമൻകുട്ടി 5ാം ക്ലാസ്സിലും മാളുക്കുട്ടി 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. രാമൻകുട്ടിക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും കോലോത്തെ വലിയമ്മയുടെ വീട്ടിലാണ് ഊണ്. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടാൽ അവൻ നേരെ കോലോത്തെ വലിയമ്മയുടെ വീട്ടിൽ പോയി ഊണ് കഴിച്ച് സ്കൂളിലേക്ക് തന്നെ മടങ്ങുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന് കുളിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് വീണ്ടും അവിടെ പോയി പകലൂണ് കഴിഞ്ഞ് വരുന്നു. മാളുക്കുട്ടിക്ക് നാലുകെട്ടിലെ ചെറിയമ്മ വെള്ളവും വറ്റുമായി വല്ലതും കൊടുക്കും. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്ക് വല്ലതും കൊടുത്താൽ പുണ്യം കിട്ടും. ഈശ്വരനെ മറന്ന് പ്രവർത്തിച്ചുകൂടല്ലോ ചെറിയമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്.
അമ്മ ഒന്ന് തിരിഞ്ഞു കിടക്കുന്നതിനിടയിൽ ചോദിച്ചു, എന്താ ഗോപിയെ നീ ജനലും പിടിച്ചു നിൽക്കണേ? വെറുതെ ഉറക്കം വരുന്നുണ്ടാവില്ല അല്ലേ? ഇല്ല അമ്മയ്ക്കും, അമ്മ മറുപടി പറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പുറത്തും ഇപ്പുറത്തും ദാരിദ്ര്യമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷേ അത് ആ സമൃദ്ധിയുടെ ഒരു ചെറിയ അംശം പോലും കിട്ടാതെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന, വിശപ്പിൻ്റെ വിളി ശരിക്കും അറിയുന്ന ഒന്ന് രണ്ട് പേരെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗോപിക്കറിയാം അമ്മ മറുപടി പറയാത്തതിൻ്റെ അർത്ഥം എന്ന് പറയണം. കാരണം അമ്മയും ഇതേപോലെ വിശന്ന് കിടക്കുകയാണ്. അപ്പോൾ വിശന്ന് പൊരിഞ്ഞ് കിടക്കുമ്പോഴെങ്ങനെയാണ് ഉറക്കം വരിക? അപ്പോൾ എത്ര കാലമായി ഇങ്ങനെ മുഴുപട്ടിണിയും അരപ്പട്ടിണിയുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടെന്ന് ഗോപി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എന്നാണ് ഇതിനൊരു അവസാനം കിട്ടുക? എങ്ങോട്ട് നോക്കിയാലും ഒരു പ്രകാശവും കാണാനില്ല, പ്രതീക്ഷകളും പ്രത്യാശകളും ഒന്നുമില്ലാത്ത ഒരു ജീവിതമാണ് താൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഗോപി അപ്പം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അല്പം പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഏട്ടനിലായിരുന്നു. എല്ലാം നശിപ്പിച്ചു. നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഏട്ടൻ പട്ടാളത്തിൽ ചേർന്നത്. അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ നല്ലപോലെ അറിയാം. വല്ലതും അയച്ചു തരാതിരിക്കില്ല എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കത്തയക്കാൻ പോലും ഏട്ടന് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് ഗോപി പറയാം. അപ്പോൾ കത്ത് ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കാത്തിരുന്നു. എവിടെ കത്ത്? ഒടുവിൽ അമ്മയുടെ നിർബന്ധം സഹിക്കാതെ ആയപ്പോഴും ഏട്ടൻ്റെ ഭാര്യ വീട്ടിൽ പോയി മേൽവിലാസം വാങ്ങിക്കൊണ്ട് വന്ന ഒരു കത്ത് എഴുതി. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടു അതിനൊരു മറുപടി വരുന്നു. ഒരു കാർഡിൽ രണ്ടുപേര്, എനിക്കിവിടെ സുഖം തന്നെ, അവിടെയും അപ്രകാരമെന്ന് കരുതുന്നു. അപ്പോൾ കാർഡ് പിച്ചിച്ചീന്തി കാറ്റിൽ പറത്താൻ തോന്നി ഗോപിക്ക്. പക്ഷേ അത് ചെയ്തില്ല, അമ്മയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അതെടുത്ത് മേപ്പടിയിൽ കൊണ്ടുപോയി വെച്ചു. അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് ഗോപി പറയുക. അപ്പോൾ ഇന്നാളൊരു ദിവസം മേപ്പടി തപ്പിയപ്പോൾ അതവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ഓരോന്നോരോന്നും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി തരിക. ഏട്ടൻ പട്ടാളത്തിൽ ചേർന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഇനി ഏട്ടൻ വല്ലതും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നും ഗോപി പറയുന്നുണ്ട്. കാരണം ഏട്ടൻ്റെ സ്നേഹം ഏട്ടൻ്റെ ഭാര്യയോടും കുട്ടികളോടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് കത്തും പണമൊക്കെ മുറയ്ക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നും കൂടി ഗോപി കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഭാര്യയോടും കുട്ടികളോടും സ്നേഹം വേണ്ടെന്ന് ആരും പറയുന്നില്ല എന്ന് ഗോപി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരോടുള്ളത്ര ഇല്ലെങ്കിലും അല്പ സ്നേഹം പെറ്റമ്മയോടും സഹോദരങ്ങളോടും വേണ്ടേ? അതില്ല ഏട്ടൻ, അമ്മയോടും സഹോദരങ്ങളോടും അല്പം പോലും സ്നേഹമോ കടപ്പാടോ ഇല്ലാത്ത മാതിരിയാണ് ആദ്യം തൊട്ടേയുള്ള പെരുമാറ്റം. ബുദ്ധി ഉറച്ചതു മുതൽ ഗോപിക്കുള്ള അനുഭവം അതാണ്. അപ്പോൾ തന്നോടും രാമൻകുട്ടിയോടും മാളുക്കുട്ടിയോടുമുള്ള പെരുമാറ്റത്തിലെ ഒരു പ്രതികാര ഭാവമാണ് ആ ഏട്ടനുണ്ടായിരുന്നത് എന്ന് ഗോപി ഇങ്ങനെ വിചാരിക്കണം. കുടിപ്പക വെച്ചുകൊണ്ടുള്ള പെരുമാറ്റം എന്താണ് അതിന് കാരണം? ഏട്ടൻ്റെയും തങ്ങളുടെയും അച്ഛൻ വേറെ ആയതാവുമോ കാരണം? ആണെങ്കിൽ അത് ആരുടെ കുറ്റം? തങ്ങൾ എന്തു പഴിച്ചു? അമ്മ എന്തു പഴിച്ചു? ഇങ്ങനെ ഗോപി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏട്ടന് ഇവരോട് അതൃപ്തി തോന്നാനുള്ള കാരണങ്ങൾ ഇങ്ങനെ ഗോപി നിരത്തി പറയുകയാണ്. അതായത് ഏട്ടനെ 4 മാസം ഗർഭമായിരുന്നപ്പോഴാണ് ഏട്ടൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പോൾ അതിനുശേഷം 14 കൊല്ലം അമ്മ വിധവയായിട്ട് ജീവിച്ചു. അപ്പോഴാണ് മറ്റൊരാൾ അമ്മയെ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ പ്രായം കൊണ്ടും ജാതി കൊണ്ടും കുടുംബമയം കൊണ്ടുമൊക്കെ പങ്കുണ്ണി നായർ കുഞ്ചുക്കുട്ടി അമ്മയ്ക്ക് യോജിച്ച പുരുഷനായിരുന്നു. പക്ഷേ വീട്ടിൽ മിക്കവരുടെയും അഭിപ്രായം കുഞ്ചുക്കുട്ടി അമ്മയ്ക്ക് ഒരു 2-ാം വിവാഹത്തിൻ്റെയും ആവശ്യമില്ല എന്നായിരുന്നു. കാരണം വേണ്ട കാലത്ത് തന്നെ അവർ വിവാഹിതയായി. കൊല്ലം തികയുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചു പോയെങ്കിലും ആ ബന്ധത്തിൽ ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ അമ്മയുടെ ശേഷക്രിയ ചെയ്യാൻ ഒരു സന്തതി. അപ്പോൾ 14 കൊല്ലത്തിന് ശേഷം, 14 കൊല്ലം വിധവയായി ജീവിച്ചതിന് ശേഷം ഒരു വീണ്ടും ഒരു വിവാഹം വേണോ, കൊള്ളാം, എന്തിനാണ് അതിൻ്റെ ആവശ്യം തുടങ്ങിയിട്ടുള്ളതായിരുന്നു മറ്റുള്ളവരുടെ ചിന്ത. അപ്പോൾ പങ്കുണ്ണി നായർക്കും കുഞ്ചുക്കുട്ടി അമ്മയ്ക്കും അത് ആവശ്യമാണ് എന്ന് തോന്നി. അപ്പോൾ വേണ്ടപ്പെട്ടവരുടെ അതൃപ്തിയെ അവഗണിച്ചുകൊണ്ട് അവർ വീണ്ടും വിവാഹിതരായി. അപ്പോൾ അടുത്ത കൊല്ലം ഗോപി ജനിച്ചു. പിന്നെ രാമൻകുട്ടിയും ആളുക്കുട്ടിയും. അങ്ങനെ ആ ദാമ്പത്യത്തിൽ അവർക്ക് 3 കുട്ടികളും ഉണ്ടായി. അപ്പോൾ ഗോപിയും ഗോപിയുടെ ഏട്ടനും ഏട്ടൻ രാവുണ്ണിയും രാവുണ്ണിക്കും തമ്മിൽ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടനെ ഇവരുടെ അടുത്ത് ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അതൃപ്തി ഉണ്ടാവാനുള്ള കാരണം.
അപ്പോൾ പങ്കുണ്ണി നായരും കുഞ്ചുകുട്ടി അമ്മയും തമ്മിലുള്ള വിവാഹത്തിൽ ഏറ്റവും അതൃപ്തി രാവുണ്ണിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൃപ്തി കാലക്രമത്തിൽ ഇങ്ങനെ വൈരാഗ്യമായിട്ട് മാറി. വൈരാഗ്യം ആളി കത്തിക്കാൻ വീട്ടിലുള്ളവരാണെങ്കിൽ അത് പരമാവധി ശ്രമിക്കുകയും ചെയ്തു. കാരണം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എരിയുന്ന തീയിലെ എണ്ണയൊഴിച്ച് കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ അവസാനം ഒരു ദിവസം രാവുണ്ണി രണ്ടാനച്ഛൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് കടന്നു പോകാനായിട്ട് പങ്കുണ്ണി നായരോട് പറഞ്ഞു. അപ്പോൾ ആ നിമിഷം തന്നെ പങ്കുണ്ണി നായർ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നെ മരിക്കുവോളം അയാൾ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ വെറും 10 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പങ്കുണ്ണി നായർ അങ്ങനെ മരിച്ചു. പങ്കുണ്ണി നായർ മരിക്കുന്നതിന് മുമ്പ് തന്നെ പാടത്തെ പറമ്പിൽ തറവാട്ടിലെ തൊഴുത്തിൽ കുത്തും മുറുമുറുക്കലൊക്കെ പിരിമുറുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിതിഗതികൾ തറവാട്ട് ഭാഗത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുകയായിരുന്നു. പങ്കുണ്ണി നായർ മരിച്ച കൊല്ലം തന്നെ ഭാഗമുണ്ടായി. അങ്ങനെ ഇവരുടെ ജീവിതത്തിൻ്റെ വഴിമാറലുകൾ അത് ഗോപി ശരിക്ക് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്, ചിന്തകളിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഴയ്ക്ക് ശക്തി കൂടുകയാണ്, എത്ര നേരമായി ഇങ്ങനെ നിന്ന് പെയ്യാൻ തുടങ്ങിയിട്ട് വല്ലാതെ ഊത്താലടിക്കുന്നു. ഗോപി പായയിൽ വന്ന് കിടന്നു. ഇത്ര നേരം ചിന്തിച്ച് തിരിച്ച് ഉറക്കം വരുന്നില്ല, എന്നായാലും ഉറങ്ങാനായിട്ടുള്ളൊരു ശ്രമം നടത്തുക. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, നിന്ന് മടുത്തോ? അപ്പോൾ വല്ലാത്ത ഊത്താൽ. മോളിലെ അടുക്കളയിലും ഒക്കെ വെള്ള പ്രളയമാവും. ഇക്കൊല്ലത്തെ മഴയ്ക്ക് ഈ 10,000 പേരെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബാക്കി ഈ 10,000 പുര മാത്രമല്ലേ ഉള്ളൂ, അതും നശിക്കട്ടെ എന്ന് ഗോപി പറഞ്ഞു. അപ്പോൾ വീടൊക്കെ തന്നെ ചോർന്നൊലിച്ച് വീഴാനായിട്ടുണ്ട്. അപ്പം അതിന് അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. തറവാട്ട് ഭാഗവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും പിന്നെ ഗോപി ഇങ്ങനെ ഓർക്കുകയാണ്. 3 താവഴിയായിട്ടാണ് തറവാട് ഭാഗിച്ചത്. അതായത് വലിയമ്മയും മക്കളും ഒരു താവഴി, ചെറിയമ്മയും മക്കളും മറ്റൊരു താവഴിയും, പിന്നെ അമ്മയും മക്കളും 3ാമതൊരു താവഴി. അപ്പം ഇങ്ങനെ 3 ആയിട്ട് ഭാഗം വെച്ചു. ആ വലിയമ്മയും ചെറിയമ്മയും 4 കെട്ട് പങ്കിട്ടപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും കിട്ടിയത് 10,000 പുരയാണ്. അപ്പോൾ 10,000 പുര ഭൂസ്വത്തുക്കൾ ധാരാളം. തെക്കും വടക്കും അറിയാത്ത അമ്മ, താഴെ 8 പൊട്ടും തിരിയാത്ത മൈനർമാരായിട്ടുള്ള 3 കുട്ടികൾ, തറവാട്ടിലെ കാരണവരും കൈകാര്യകർത്താവുമായിട്ട് ഏട്ടൻ അങ്ങനെ ഭരണം തുടങ്ങി. കാരണം ഏട്ടൻ ആദ്യം തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൻ്റെ പടിക്കൽ ടാക്സിക്കാർ വന്ന് നിൽക്കുന്നത് കാണാം. ടാക്സിക്കാരിലെ അമ്മയെയും കൊണ്ട് ഏട്ടൻ അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ പോവും. തിരിച്ചു വരുമ്പോൾ ഏട്ടൻ്റെ മുഖത്ത് ചിരിയും കീശയിൽ പണവും ഉണ്ടാവും, അമ്മയുടെ മുഖത്ത് അന്താളിപ്പും ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഏട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിവാഹവും കഴിച്ചു. എന്നിട്ട് ഭാര്യയോടൊത്ത് ആർഭാടപൂർവ്വം ഒരു വാടക വീട്ടിൽ താമസവും തുടങ്ങി. അപ്പോൾ ദിവസങ്ങൾ അങ്ങനെ നീങ്ങിയപ്പോൾ രജിസ്റ്റർ ഓഫീസിലെ പോക്ക് നടന്നിട്ടായി. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അന്താളിപ്പിനോടൊപ്പം അമ്മ ആകെ വാടി തളർന്നിട്ടും ഉണ്ടാവും. അപ്പോൾ അമ്മയെ കണ്ട പാവം തോന്നുന്നു, ഗോപി ഇങ്ങനെ പറയും. അപ്പോൾ മൂത്ത മകൻ്റെ ഈ ധാരാളിത്തം, അമ്മയ്ക്ക് ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയില്ലായ്മ, അപ്പം അതൊക്കെ കൂടിയായിട്ട് ഇവർക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവനും മൂത്ത മകനായിട്ട് അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു എന്നും കൂടി ഗോപി ഈ സമയത്ത് ചിന്തിക്കുക.